ഹലോ, വെൽക്കം ടു യുവർ പ്രോഗ്രാം ടോക്ക് വിത്ത് ഷാദുലി. നിരവധി സിനിമകളിൽ അഭിനയം കാഴ്ചവെച്ച, തന്റേതായ മുദ്ര പതിച്ച, കൊട്ടേഷൻ ആണെങ്കിലും ഗുണ്ടത്തലവനായിട്ടാണെങ്കിലും അങ്കമാലി ഡയറീസിലെ കാടൻ ബെന്നിയായിട്ടും ആട് ടൂവിലെ കൈപ്പുഴ കുഞ്ഞപ്പനായും അയ്യപ്പനും കോശിയിലെ ഗുണ്ടത്തലവനുമായ ശ്രീ വിനീതാണ് ഇന്നത്തെ ഗസ്റ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വിനീത്. വെൽക്കം ടു മൈ ഷോ. നമസ്കാരം, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട്. ഒരുപാട് സന്തോഷം നമ്മുടെ എപ്പിസോഡിലേക്ക് വന്നതിൽ. കാടൻ ബെന്നി അല്ലേ? അതെ, സ്കൂളില് സയൻസ് എക്സിബിഷൻ വെച്ചിട്ട് മലബാമ്പിനെ അടിച്ചോണ്ട് വന്നിട്ട് നീ ഒക്കെ എന്നാ ചെയ്തേ? അസാന കറി വെച്ച് തിന്നു, സാന തീർന്നു. അതെ അതെ, ഒരുപാട് സീരിയലുകളും ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി എന്താ പറയുക, ആട് ടു, അതുപോലെ ഈ അങ്കമാലി ഡയറീസിലൊക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതിലായിരുന്നു? നമ്മുടെ ആട് ടൂലൊരു ഡയലോഗ് ഉണ്ടല്ലോ, കൈപ്പുഴ കുഞ്ഞപ്പൻ, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഈ കൈപ്പുഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ചേട്ടൻ വീണ്ടും വരൂട്ടാ. ഓടാ മാസ ഡയലോഗ് അല്ലേ സിനിമയില് കണ്ട അതേ സെയിം ഫീല്. ഓ, രക്ഷയില്ലേട്ടെ, സത്യം പറഞ്ഞാൽ കുറെ ചിരിച്ചിട്ടുണ്ട് ഞാൻ. എസ്പെഷ്യലി നമ്മുടെ അങ്കമാലി ഡയറീസിലെ കോമഡി കട പെരുമ്പാമ്പിന്റെ കോമഡി എന്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത കോമഡി ആയിരുന്നു. എങ്ങനെ ഇതൊക്കെ ഓൺ ക്രിയേറ്റിവിറ്റി ആണോ, അല്ലെ ആര് പറഞ്ഞു തരുന്ന കോമഡി ആണോ, എങ്ങനെ ഭയങ്കര എന്താ പറയാ പെർഫെക്റ്റ് എങ്ങനെ ഇത് ഡീൽ ചെയ്യണത്, എങ്ങനെയാ? എന്തായാലും നമുക്ക് അവിടെ എത്തിപ്പെട്ടത് ചെമ്പൻ ചേട്ടൻ ാണ് എന്നെ ആ പടത്തിലേക്ക് പറഞ്ഞത്. ചെമ്പൻ ചേട്ടൻ തന്നെ എഴുതിയിട്ടുള്ളത്. ജോസ് പല്ലിശ്ശേരി, നമ്മൾ ചെന്നു അവിടെ ഇരിക്കുന്നു, ആള് പറഞ്ഞു തരുന്നു അത് നമ്മൾ ചെയ്താൽ മതി, നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മൾ വലിയ ഭാവങ്ങളൊക്കെ ആദ്യം ഇട്ട് നോക്കി, ആള് പറയണത് അത് മര്യാദ അനുസരിച്ചാൽ മതി പിള്ളേരെ പോലെ, അത്രേ ഉള്ളു. പിന്നെ നമ്മുടെ ഒരു സംസാര ശൈലി ആൾക്കറിയാലോ, അദ്ദേഹത്തിനറിയാം. അപ്പൊ ആ രീതിയിൽ ആള് പറയും, അപ്പൊ അത് ചെയ്യാത്ര മതി. ഈ നമ്മുടെ ആട് ടൂവിൽ ജയസൂര്യ ആയിട്ടുള്ള ഒരു ആ ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ സപ്പോർട്ടിങ് എങ്ങനെയൊക്കെയായിരുന്നു? ഓരോ സെറ്റിലും സപ്പോർട്ടിങ്, എസ്പെഷ്യലി ആട് ടൂവിലെ സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? സപ്പോർട്ടിങ് ആട് ടൂവിൽ ഞാൻ സൈജു ഗ്രൂപ്പായിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. അത് അങ്കമാലി ഡയറി കഴിഞ്ഞിട്ട് ആട് ടു പിടിക്കുന്നു, വിജയബാബു സാറിന്റെ പടം. അപ്പൊ എനിക്ക് അതിലൊരു വേഷം തരുന്നു. അപ്പൊ ആട് വണ്ണിലെ കൈപ്പുഴ കുഞ്ഞപ്പൻ ബൂസ്റ്റായി വെച്ചിട്ടുണ്ട്. ആട് ടു എന്നപ്പോ നമുക്കത് എളുപ്പമായി, സിമ്പിളായി, അതൊന്നും കൂടി മനോഹരമായി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എടുത്ത് പറഞ്ഞ കാര്യം. എല്ലാവർക്കും സന്തോഷം നമ്മളെ, കാരണം ഒരുപാട് തിരിച്ച ആ ഒരു ഡയലോഗിന് ഒരുപാട് തിരിച്ചറിയുന്നത്. നമ്മൾ മാളിലേക്ക് പോകുമ്പോ കൈപ്പുഴ കുഞ്ഞപ്പൻ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു എസ്കേക്ക് ഒരു മനസ്സുഖം അല്ലേ ഒരിക്കലും. അപ്പൊ നമുക്ക് അത് സ്വാഭാവികമായിട്ട് ഒരു പ്രേക്ഷകൻ നില എനിക്കും അതിൽ ഒരുപാട് സന്തോഷം തന്നെ. കാരണം ഞാൻ പറയാലോ, ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഞങ്ങള്. ഞങ്ങളുടെ ഒരു എന്താ അങ്കമാലി ഡയറീസ് ആണെങ്കിലും ആട് ടു ആണെങ്കിലും നിങ്ങൾ അഭിനയിച്ച ഒട്ടുമിക്കതിലും ചെറുതാണെങ്കിൽ പോലും അതിൽ ഭയങ്കര ഒരു വന്ന് നമുക്ക് മനസ്സിന് മായാത്ത ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് സിനിമയിൽ കൊട്ടേഷൻ ഒക്കെ കാണാറുണ്ടല്ലോ. സത്യം ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിനിമയിൽ കണ്ടത്, സത്യത്തിൽ കൊട്ടേഷനിൽ ഗുണ്ട ആണോ റിയൽ ലൈഫിൽ? സത്യം ഞാനല്ല ശരിക്കും. പിന്നെ കൊട്ടേഷൻ എന്ന് പറയപ്പെടുന്ന
കുറച്ച് സുഹൃത്തുക്കള്. എങ്ങനെയെന്ന് വെച്ചാല്? അങ്ങനെ കൊട്ടേഷൻ ഒന്നും അല്ലവര്, കൊട്ടേഷൻ ആണെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ഏൽപ്പിച്ച് അത് ഭംഗിയായി നിർവഹിക്കും എന്നർത്ഥം. സത്യമല്ലേ? പിന്നെ ഇങ്ങോട്ട് പണി ഇരുന്ന് വാങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും നാട്ടില് ചെറിയ പ്രശ്നങ്ങൾ കുറച്ച് നാള് മുന്നേ, കുറച്ച് നാള് മുന്നേ ഏതെങ്കിലും അനുഭവം പങ്കുവെക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു കൊട്ടേഷന് പരമായിട്ടോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പറയുമ്പോ നമ്മള് നമ്മളായിട്ട് ഉപദ്രവമുണ്ടായ ആൾക്കാർക്ക് അതൊരു വീണ്ടും ഒരു വിഷമം, ആ കാര്യം വീണ്ടും ആലോചിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു സെലിബ്രിറ്റി അല്ലെ ഇന്നത്തെ ലെവലിൽ വന്നിട്ടൊക്കെ നമ്മള് ചെറിയ വണ്ടിയുടെ തല്ലിക്കുന്ന കാര്യങ്ങളോ ചെറിയ വണ്ടിയുടെ അടിച്ച കാര്യങ്ങളോ അങ്ങനെ വല്ലതും നമ്മള് പ്രേക്ഷകർക്ക് പങ്കുവെക്കാണ്ടോ? വിനീതട്ടിന് ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ സൈസും വെയിറ്റും ഞങ്ങൾക്കറിയത്തില്ല എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ട് ഉറപ്പാണ്, ഒന്നുമില്ല, നിഷ്കുവാണ്, നല്ലോണം ഭക്ഷണം കഴിക്കുക, നല്ലോണം ഭക്ഷണം കഴിക്കുക, രാവിലെ സൈക്ലിംഗ്, സൈക്ലിംഗ് നിഷ്കു മനസ്സാണെന്ന അർത്ഥം. പാവം പാവം ആ പുറമേ കാണുന്നതൊക്കെ അല്ലല്ലേ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേസ്റ്റ് ആയി. ഇപ്പോ ഫാമിലിയിൽ കൊറോണ എത്രമാത്രം എൻജോയ് ചെയ്തു? ഇപ്പൊ ഒരുപാട് വീട്ടിലിരുന്നല്ലോ, എൻജോയോ? ഏറ്റവും കൂടുതൽ എന്തെങ്കിലും എൻജോയ് ചെയ്ത കാര്യങ്ങൾ എന്താണ്? വീട്ടിൽ വെറുതെ അടിഞ്ഞുകൂടിയിരിക്കുകയാണല്ലോ കൊറോണ. ആ കൊറോണന്റെ നമ്മള് സത്യം പറഞ്ഞാൽ പെട്ടുപോയി, പെട്ടുപോയി, യാത്രകളും അതും നമ്മുടെ കൊറേ ഫ്രണ്ട്സിനെ മിസ്സായി. സെറ്റിലൊക്കെ നമ്മൾ ചെന്ന് വിടുമ്പോ ആദ്യത്തൊരു ദിവസം ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ടൂർ പോയിട്ട് ഒരു സ്ഥലത്ത് എത്തി പോലെയാ. ഒരു ദിവസം പത്ത് ദിവസം ഒക്കെ ഭയങ്കര സരുവും അങ്ങനത്തെ കുറെ മിസ്സിങ്ങുകള്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ നാട്ടില് ഞാൻ പറഞ്ഞ പോലെ രാവിലെ എനിക്കും സൈക്കിൾ എടുക്കും, ഒരു 5 kilometer കിട്ടും, 5 kilometer കിട്ടും. ഈ സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ഉണ്ടോ? അല്ലെങ്കിൽ ഐ മീൻ ജോബ്, ബിസിനസ്? ഉണ്ട്, ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ് ആണ്? ഫിനാൻസ് സംബന്ധിച്ച്, വാഹനം ഫിനാൻസ് ഒക്കെ വന്നിട്ട് അത് മുന്നേ ചെയ്യണത്. അതുപോലെ തന്നെ അയ്യപ്പനും കോശിയിലും നമ്മളെ സൈമൺ ടീമിന്റെ ഗുണ്ട തലവനായിരുന്നു. സത്യം പറ കുറെ ചിരിച്ച് തപ്പിയിട്ടുണ്ട്. എങ്ങനെയാണ് സച്ചിൻ സാർ നിങ്ങൾ അതിൽ കണ്ടെത്തിയത്? ആ ഒരു അവർക്ക് നിങ്ങളെ എങ്ങനെ കിട്ടി അതിലേക്ക്? അതില് ഞാൻ എത്തിപ്പെട്ട തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഈ സൈമൺ ടീമിലെ സൈമണെ സെലക്ട് ചെയ്യുന്ന സമയത്ത് രഞ്ജിത്ത് സാറില്ലേ, രഞ്ജിത്തേട്ടൻ, രഞ്ജിത്തേട്ടൻ്റെ മകൻ കുഞ്ചു ഉണ്ട്. കുഞ്ചു ആണ് എന്നെ ഏതൊരു സിനിമയിലെ ഒരു ഭാഗം സച്ചിൻ സാറിന് കാണിച്ചു കൊടുക്കുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം എന്നെ കിട്ടാൻ നമ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നേരെ വിജയ് ബാബു സാറിനെ വിളിച്ചു. വിജയ് ബാബു സാറ് ഒരു വൈകിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു, രാവിലെ സച്ചിൻ സാറിന് വിളിക്ക്, നമുക്ക് നല്ലൊരു പടം ഉണ്ടെന്ന്. ഞാൻ രാവിലെ വിളിച്ചപ്പോൾ അത് ഓൾറെഡി ഓക്കെ ഇരിക്കുക എൻ്റെ ക്യാരക്ടർ. അപ്പൊ ക്യാരക്ടർ കറക്റ്റ് പറഞ്ഞു തന്നിട്ട് ചെയ്യാൻ പറ്റില്ല, കോൺഫിഡൻസ് ആണ് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ബാദുഷക്ക് വിളിച്ചു, നേരെ അട്ടപ്പാടിയിലേക്ക് ഡേറ്റ് തന്നു. അവിടെ ഒരു 10 days ഞങ്ങളുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. സച്ചിൻ സാർ ഒരു 10 days നാളെ കാണാൻ പറ്റി മരണപ്പെട്ടില്ല. ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെയാണ്. എങ്ങനെയാണ് സച്ചിൻ സാറിന്റെ ഓർമ്മകള് കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണുള്ളത്? ഒരു 10 days കി 10 days പത്ത് ദിവസത്തെ ഒരു അടുപ്പം നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. ഒരു ദിവസം പരിചയപ്പെട്ടാലും അവർക്കും പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ പരിചയപ്പെട്ടതിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അത് ഭയങ്കര ഷൗട്ട് ചെയ്യുമായിരുന്നു. ഏറെ പുതുമകൾ ഒരുക്കി കെ എച്ച് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. മനസ്സ് തൊട്ടറിയുന്ന ആഭരണ വൈവിധ്യങ്ങൾ ഒരുക്കി വളാഞ്ചേരിയുടെ ഓരോ ആഘോഷങ്ങളിലും ഇനി ഞങ്ങളുടെ നിറസാന്നിധ്യമുണ്ടാകും. ഇറ്റലി, സിംഗപ്പൂർ, അറേബ്യൻ തുടങ്ങിയ അന്താരാഷ്ട്ര ഡിസൈൻ വൈവിധ്യങ്ങളുടെയും രാജ്കോട്ട്, കൽക്കത്ത, ബംഗാൾ തുടങ്ങി ഇന്ത്യൻ ഡിസൈൻ വൈവിധ്യങ്ങളുടെയും സ്വർണ്ണ കാഴ്ചകൾ ഒരുക്കി കെ എച്ച് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ വരവേൽക്കുന്നു. കെ എച്ച് ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ആള് പതുക്കെ വന്നിരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ നമുക്ക് വേണ്ടു, അത് നിങ്ങളുടെ സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞ പ്രാവശ്യം ചെയ്ത് വല്ല സംശയം ആള് വീണ്ടും പതുക്കെ വന്ന് വീണ്ടും പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മുടെ ബിജുമേനോൻ പൃഥ്വിരാജ് ഇഞ്ചോടിഞ്ച് പോരാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മാസ്മരിക പെർഫോമൻസ് ആയിരുന്നു. അത് ഒരു രക്ഷയില്ല, മാസ് എന്റർടൈൻമെന്റ് തന്നെ ആയിരുന്നല്ലോ. ആ ഒരു കോംബോയില് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പങ്കുവെക്കാനുള്ളത്?
ബിജു ചേട്ടനെ നമുക്ക് മുൻപ് അറിയാം, ചെറിയ സുഹൃത്ത് ബന്ധമുണ്ട്. പക്ഷെ പൃഥ്വിരാജ് നമുക്ക് ഈ വാരികയിലൊക്കെ വായിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ മൊബൈലില് നോക്കിയിരിക്കുന്നു, പെട്ടെന്ന് പൃഥ്വിരാജ് വരുന്നു. നമ്മളെ കണ്ട വഴിക്ക് എൻ്റെ നിന്ന വഴിക്ക് അയാൾ പറഞ്ഞു, നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം പറയണ്ടായിരുന്നു എന്നെ കണ്ടിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ അങ്കമാലി ഡയറീസ് അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം വേറെ. ജൂൺ യെസ് പറയലും പോയി കേട്ടല്ലോ. അതായത് പുള്ളിനെ കണ്ട് പുള്ളി എണീച്ച് നിന്ന സമയത്ത് പൃഥ്വിരാജ് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ട് എനിക്ക് കാര്യം പറയാണ്ട്. നോക്കുമ്പോ ഞാൻ അങ്കമാലി ഡയറീസ് ഒക്കെ വിട്, മറ്റേതായാലും പൃഥ്വിരാജിനെ കണ്ടിട്ട് ഞാൻ എണീറ്റുന്ന സമയത്ത് പറഞ്ഞു തെറ്റിട്ട് പുള്ളി പൃഥ്വിരാജ് കണ്ടുകഴിച്ച് പൃഥ്വിരാജ് ഇങ്ങോട്ട് അഭിനന്ദനം കൊടുത്തു. അത് പേടി അതോടുകൂടി പോയി, അതോടുകൂടി പോയി. നമ്മള് ഓക്കെ ആക്കി, പിന്നെ ആളും പറഞ്ഞു തരും സീന് മുന്നേ അങ്ങനെ ഓക്കെ അല്ലേ. അതിന് മുന്നേ നമ്മൾ അടിച്ചു പൊട്ടിക്കും, അപ്പൊ സൈമം വരും. അപ്പൊ അങ്ങനെ വരരുത്. എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ പൊതുവെ സെറ്റ് മൊത്തത്തിൽ ലൈഫ് എങ്ങനെയായിരുന്നു? പത്ത് ദിവസം വളരെ രസമായിട്ട് പോയി. സച്ചിൻ സാറ്, രഞ്ജിത്തേട്ടൻ, പൃഥ്വിരാജ്, ബിജുമേനോൻ, പിന്നെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു കോംബോന് അത്രയും എന്താ പറയാ, ഒരു തൂണിന്റെ സ്ട്രോങ് ആണ്. സ്ട്രോങ് മാത്രല്ല, ആളുടെ ശബ്ദം തന്നെ ഗാംഭീര്യം, ഗംഭീര ശബ്ദല്ലേ, സെറ്റ് ഭയങ്കര രസമായിട്ട് പോയി. അതെല്ലാം മറ്റേ നമ്മള് കോമഡി ഉണ്ടല്ലോ, അതായത് ഗുണ്ട കൊട്ടേഷൻ കൊടുത്തിട്ട്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ രണ്ടു വരി ഒന്ന് നമ്മളെ ഇതൊരു കണഗുണ കൊട്ടേഷൻ ആയി പോയി. അതൊന്ന് ലൗഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഏതാ എന്താ മാങ്ങ എന്തിരുന്നു അതിലങ്ങനെ പറഞ്ഞു പോയി. നമ്മള് തിയേറ്ററിൽ കയ്യടി വാങ്ങി തന്നെയായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ചിരിച്ചിട്ടുണ്ടായിരുന്നു പൊതുവെ. അതിലെന്ന് വെച്ചാല് സാറ് എന്തോരം പടങ്ങൾ ചെയ്യേണ്ട ആളായിരുന്നു പെട്ടെന്ന്. ദൈവത്തിന്റെ വിളിക്ക് എന്താ പറയാ, നമുക്ക് ആർക്കും ഒന്നും തടയാൻ കഴിയാത്തൊരു സംഭവം തന്നെയാണ്, ഒരുപാട് സങ്കടമുള്ള കാര്യം തന്നെയാണ്. എങ്കിലും സ്കൂൾ ലൈഫിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ആഗ്രഹം എന്തായിരുന്നു? ഇപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് പല പല ആഗ്രഹങ്ങളായിരിക്കും, എനിക്ക് അതാവണം, ഇതാവണം, പൈലറ്റ്, ഡോക്ടർ, വക്കീലായിരുന്നു. എല്ലാവരും ചെറുപ്പത്തിൽ ഇപ്പോൾ സാർമാരൊക്കെ ചോദിക്കുമല്ലോ, വിനീതേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ, എന്താ എന്തിനോട് ആഗ്രഹം? ബിസിനസ്സാണ് നമുക്ക് കുറച്ചുകൂടി ലക്ഷ്യം. ടൗണിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ കയറുമ്പോൾ കടയുടെ ഓണർ ഇതാവണം, അങ്ങനത്തെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ പഠിപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്നുള്ളതാണ് മെയിൻ ആഗ്രഹമായിരുന്നു. നന്നായി പഠിക്കുമായിരുന്നോ? നമ്മളെ പോലെ തന്നെ ജയിച്ചു പോരും. അതെങ്ങനെയാണ്, അതെന്തൊരു ഭാഗ്യം. അതെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടെ 10th ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അങ്ങനെയാണല്ലേ മുന്നേ പി ഡി സി. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ എന്തായാലും ജോലിക്ക് പോകേണ്ടി വരും വെച്ചിട്ട് നമ്മള് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എവിടെ എടുത്തത്? ലൂണ ഐ ടി സിയില്. അപ്പൊ അത് രണ്ടു വർഷം പോയി. പിന്നെ വന്ന് ബോംബെയിലൊന്നും ഒരു വർഷം പോയിട്ട് ഡൈം മേക്കിങ്ങിന്റെ ഒരു കോഴ്സും അതുമാതിരി തന്നെ പ്രാക്ടീസും നോക്കി. അങ്ങോട്ട് റെഡി ആവണില്ല, സെറ്റ് ആവണില്ല, നമുക്ക് ആ പടി നടക്കൂല അല്ലേ. നമുക്ക് ഈ കൊട്ടേഷനും ചെറിയ പടിയൊക്കെ അടിച്ചു കൊല്ല, ആ പടിയൊക്കെ നമുക്ക് സെറ്റ് ആണല്ലേ. കൊല്ല നമ്മള് ഈച്ചിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞത് വേറെ തെറ്റിദ്ധരിക്കാൻ വേണ്ട, ഞാൻ തെറ്റിദ്ധരിക്കാതെ നമ്മള് ഈച്ചിനെ കൊല്ലുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. അതെ അതെ അതെ. ഇപ്പൊ പിന്നെ അതേപോലെ തന്നെ ദുശീലമായിട്ട് സെൽഫ് പേഴ്സണലി ദുശീലമായിട്ട് എന്തൊക്കെയാണുള്ളത്? വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം, ഫാമിലി വെഡിങ് സെന്റർ. ചെറുതായിട്ട് ഇറക്കി നൽകിക്കൊന്നുമില്ല, ഒന്നുമില്ല, അതിങ്ങനെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആൽമാർത്തായിട്ട് കുറച്ചേരം വർത്താനം പറഞ്ഞു എപ്പോഴെങ്കിലും കൂടുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ചൂടായി, അതിനു വേണ്ടി അല്ലാണ്ട്
ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാലാൾ നോർമലി ഇരുന്ന് എങ്ങനെ സംസാരിക്കുന്നു അത് വല്ല കാര്യങ്ങളും ഇപ്പോൾ കൊറോണനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാം. പ്രത്യേകിച്ച് മദ്യപാനൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ പൂവും ആ ടോക്ക് എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് അത് കഴിഞ്ഞാണ് ആ കൂടെയുള്ള ആൾക്കാരെ നമുക്കൊരു പ്രത്യേക ആത്മാർത്ഥ തീർന്നു. നമ്മൾ കണ്ടിട്ടുള്ളൊരു ഇപ്പൊ പണ്ടൊക്കെ വെള്ളം ചെയ്യുന്ന സമയത്ത് സ്മോൾ അടിക്കുന്ന സമയത്തൊക്കെ ബാറിലൊക്കെ പോകായിരുന്നു, അല്ലെങ്കിൽ വീവറേജിലൊക്കെ പോയി നമ്മൾ സാധാരണ നോർമലി അടിക്കുന്നവർ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റി ഒക്കെ ആയപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചത്, ഇപ്പോൾ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ ബാറിലൊക്കെ പോയിരുന്ന അടിക്കുകയോ എങ്ങനെയാണ്? ഇപ്പോഴല്ല, ഈ ഇപ്പോ ഇതന്നല്ലോ, ഈ കൊറോണ വന്നിട്ട് ബാറുകളൊക്കെ കയറിയിരുന്ന് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അതിന് തൊട്ട് മുന്നേ രണ്ട് ബാറുകളിൽ ഞാൻ പോകാറുണ്ട്. രണ്ട് ബാറുകൾ എൻ്റെ സുഹൃത്തുക്കളുടെ തന്നെയാണ്, ചാന്ദ്വി പെരുങ്ങോട്ടര പാലസ് എന്ന് പറഞ്ഞിട്ട്. രണ്ട് ബാർ എൻ്റെ സുഹൃത്തുക്കളുടെ തന്നെയാണ്. അവിടെ പോകും, അടിച്ച് ഫിറ്റ് ആവും. ജസ്റ്റ് ഒന്നും മിനിങ്ങിട്ട് നമ്മള് ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോ ഒന്ന് പോയാലും ചിലപ്പോ കഴിക്കില്ല. നമുക്കൊരു വൈബ് തോന്നിയാല് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രാവശ്യം അത് നമ്മുടെ പറ്റിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രം. കുടിക്കാനായിട്ട് പോകില്ല. ചോദിക്കണമെന്ന് വിചാരിക്കരുത്. ബ്രാൻഡ് ഏതാ? വേറെ ഒന്നും പുള്ളിക്ക് പറ്റൂല. എം എച്ച് ചില്ലുകുപ്പി തന്നെ വേണം. ഒരു രക്ഷയില്ല കേട്ടാ. അതായത് നമ്മള് വിചാരിക്കും ഈ സിനിമയിൽ കാണാൻ കൊട്ടേഷൻ, സത്യം പറഞ്ഞാൽ എന്തൊരു പാങ്ങെന്ന് പറയോ. ഞാനത് കഴിക്കാറ്. അത് മാത്രമല്ല, സിനിമയിൽ കാണാൻ ഗുണ്ട കൊട്ടേഷൻ അതൊക്കെ നമ്മള്. എനിക്ക് പിന്നെ അതൊന്നും അറിയില്ല, നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സത്യം തള്ളല്ല, നമുക്ക് അതിനെ കുറിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. കഴിക്കുന്ന പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആളാണ്. അല്ല, നിങ്ങൾ ഓപ്പണായി പറയാൻ കാണിച്ചാൽ മനസ്സിന് നമ്മൾ ബിക്സിലിട്ടുപോലിക്കുന്നത് നമുക്ക് അത്യാവശ്യം ആൾക്കാർ കാണാൻ തന്നെ നമ്മൾ സീർട്ടുപോലിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, സിനിമയിൽ കാണുന്ന ആ ഒരു എന്താ പറയാ, പുള്ളിയല്ല നേരിട്ട്, ഭയങ്കര എന്താ പറയാ, ഒരു പച്ചയായ മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, വളരെ മുഖം തന്നെ കാണുമ്പോ റോസ് കളർ മുഖം, എനിക്കെന്തൊക്കെയോ ഒരു ഫീലിംഗ്, ഒരു വന്തികിടക്കം ഫീലിംഗ്. എന്നാലും മച്ചാൻ പൊളിയാണ്, ഒരു രക്ഷയില്ല, കിഡുവാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയൊക്കെ വെച്ച് കാണാൻ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഞാൻ സത്യം പറഞ്ഞ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഇത് എന്ത് ഭയങ്കര ഗൗരവമുള്ള മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ, നമ്മൾ എനിക്ക് അങ്ങനെയൊക്കെ ഫീല്. പക്ഷെ സംസാരിച്ച് ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോ മക്കളെ ഒരു രക്ഷയില്ല, പൊള്ളിയാണ്. ഒരു രക്ഷയില്ല, കാര്യമായിട്ട് പറയാം, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആട് ടൂല് നമ്മുടെ ജയസൂര്യനായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു? ആ ഒരു സെറ്റിലെ ഒരു മറ്റേ അപ്പൊ ഒരുപാടുണ്ടല്ലോ ആർക്കലബു, നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരുപാട്, ആ ഒരു സെറ്റിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആട് ടൂല്? നമ്മള് ഒരു ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, ഒറ്റ ദിവസം കൈപ്പുഴ കുഞ്ഞപ്പൻ. അത് ജയസൂര്യ കണ്ടു അവിടെ, പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ സീനില്ല. ഞാനും അറക്കിലബും പിന്നെ ആ ടീമും, നമ്മുടെ ഷാജി പാപ്പന്റെ ഫുൾ ടീമും, ഫുൾ ടീമും ഞാനും മാത്രമായിട്ട്, അങ്ങനെയായിരുന്നു സീൻ. ജയസൂര്യ വലിയ ടച്ച് വന്നിട്ടില്ല. അങ്ങനെ ജയസൂര്യന്റെ വലിയ ആരാധകനാണോ താങ്കൾ? പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? ദിലീപ്. ഒരു അതിന് യാതൊരു സംശയവുമില്ല. ദിലീപ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഇഷ്ടപ്പെടാനുള്ള കാരണം, ആളുടെ പടങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത മാസം വരെ കാഴ്ചകളിട്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെ, തീർച്ചയായിട്ടും ജനപ്രിയ നായകൻ ദിലീപടൻ ചെയ്യുന്ന പോലെ വേറെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ള, കാരണം ദിലീപടൻ ചെയ്യുന്ന കഥാപാത്രം, അത് സത്യമായിട്ടില്ല. ദിലീപടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വേറെ ആർക്കും അത്ര എളുപ്പം അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് അത്രയും ചിരിപ്പിക്കുന്നു, പൊട്ടിച്ചിരിപ്പിക്കുന്നു ദിലീപടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നാണ് എൻ്റെയും സംശയമില്ലല്ലോ. പിന്നെ അല്ല, കോമഡി ഒരു രക്ഷയില്ല പുള്ളിയുടെ. അതേപോലെ തന്നെ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പാചകത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഞാനില്ല, വൈഫ് ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ആ, സിംഗിൾ ആണ്. സിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ?
എന്താ ഏത് നിമിഷവും മിംഗിളാവാൻ താങ്കൾ തയ്യാറാണോ? അത് 2020 നടക്കില്ല. കൊറോണ കാലത്ത് ഒരു കാര്യം മനസ്സിലാക്കിയില്ലേ, കൊറോണ കാലത്ത് കല്യാണം നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് കുറഞ്ഞ പരിപാടിയാണ്. എക്സ്പെൻസ് നമ്മൾ നോക്കില്ല. അപ്പോ വിനീതേട്ട റെഡിയാണ്. ഇതൊരു ബ്രോക്കർ ചാനലല്ല, അല്ലെങ്കിൽ നിക്കാഹ് ഡോട്ട് കോം അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല. എങ്കിലും സ്റ്റിൽ പുള്ളി സിംഗിൾ ആണ്. നല്ലൊരു ചെറു ചെറുക്കൊക്കെ നടക്കും എന്നായിരുന്നു എന്റെ പ്ലാൻ. 2020 മൊത്തം എല്ലാവർക്കും പ്രശ്നമായ സമയമല്ല. സുന്ദരിയായ ആൾക്കാരൊക്കെ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, നമ്മുടെ തൃശ്ശൂർകാരനാണ് എന്താ അതിനെ പറയണ്ടോ, സുന്ദരിയായ പെൺകുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ സുമുഖനും സുശീലനുമായ ഈ ഒരു ഏക വ്യക്തി സിംഗിൾ അടിച്ച് നിൽക്കുകയാണ്. അതിലൊക്കെ പ്രപ്പോസ് ചെയ്തോളൂ കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. ആണെങ്കിൽ നോക്കിക്കോളി അല്ലേ. ആവാം ആവാം, ഒരു കൈ നോക്കാം. പെൺകുട്ടി ആവണം, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, അത്യാവശ്യം സിനിമനെ സ്നേഹിക്കുന്ന, സിനിമനെ സ്നേഹിക്കുന്ന, പൊതുവെ ഏത് രീതിയിലുള്ള പെൺകുട്ടി? ഒരുപാട് ഭംഗി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നുമില്ല. സാമ്പത്തികം വേണമെന്ന് ആഗ്രഹിക്കുന്നു? ഒട്ടുമില്ല. സ്നേഹിക്കാൻ പൊന്നുപോലുള്ള മനസ്സിൽ പെൺകുട്ടി, അതായത് കട്ടക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് വിനീതേട്ട നോക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ബിഗ് സെലിബ്രിറ്റി ഇരിക്കട്ടെ. പൊതുവെ എല്ലാവരും പറയും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത്. എൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ആ ഒരു അഭിപ്രായക്കാരനാണ്. അതുപോലെ തന്നെ നമ്മൾ കൊറോണ സമയത്ത് ഒരുപാട് ആഡ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഷോർട്ട് ഫിലിം അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത്. എന്താണ് അതിൽ നിന്നൊക്കെ കിട്ടിയ എക്സ്പീരിയൻസ്? എന്താണ് അതൊക്കെ എന്താ പങ്കുവെക്കാനുള്ളത്? അത് നമ്മളെ പുതിയ, അതായത് സിനിമയിലേക്ക് വരാൻ പോകുന്ന കുറെ ചെറുപ്പക്കാർ, അവരുടെ ആഗ്രഹങ്ങളാണ് ഈ ഷോർട്ട് ഫിലിം ഒക്കെ. അപ്പൊ നമ്മള് വരുന്നു, കഥ പറയുന്നു, നമുക്ക് ചെയ്യാൻ പറ്റണ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നു. പിന്നെ സാമ്പത്തികവും, ഈ സമയത്ത് നമുക്ക് സിനിമകളൊന്നുമില്ല, അപ്പൊ നമുക്ക് അതിൽ കുറച്ച് സാമ്പത്തികവും വേണ്ടേ. അപ്പൊ രസമായിട്ട് അങ്ങനെ പോയി. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നാട്ടുപുറത്തെ ഷൂട്ടിംഗ് ഒക്കെ നാട്ടുപുറത്ത് വെച്ചു? നാട്ടുപുറത്തൊന്നുമല്ല, അങ്കമാലി, അങ്കമാലി, തൃശ്ശൂർ, തൃശ്ശൂർ, നമ്മുടെ ഈ ഒരു സർക്കിൾ തന്നെ. ലോങ് ഒന്നും നമ്മൾ പോവാൻ എന്തെങ്കിലും ഇനി അടുത്ത പ്ലാൻ ഉണ്ടോ? ഇനി ആഡ് ചെയ്യാനോ എല്ലാം ഷോർട്ട് ഫിലിം എടുക്കാനുള്ള പ്ലാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും അപ്കമിങ് ന്യൂ പ്രോജക്ട് എന്താണ് മുന്നിൽ നിൽക്കുന്നത്? ഒരു 4 ഫിലിംസ് ഇറങ്ങാനുണ്ട്. ഏതൊക്കെയാണ് പേര്? ഏതൊക്കെയാണ്? അജഗജാന്തരം, അജഗജാന്തരം, ടീമ ഓപ്ഷൻ ഡയറക്ടർ ആരാണ്? നടൻ ആരാണ്? അശോക, സുദീപ്, ഫുൾ ടീം ഉണ്ട്. സെക്കൻഡ് കേശുവീടിന്റെ നാഥൻ ദിലീപേട്ടൻ. ദിലീപേട്ടൻ, ഓക്കെ 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 ഓക്കെ. പിന്നെ വരാൻ പോണത് തട്ടാശ്ശേരി കൂട്ടം. തട്ടാശ്ശേരി കൂട്ടം, ദിലീപേട്ടൻ അനിയൻ ഡയറക്ടർ. ഡയറക്ടർ ദിലീപേട്ടൻ അനിയൻ, അനൂപ് ഡയറക്ടർ. ഓക്കെ. പിന്നെ ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ്, വാലാബാഗ്. അത് ചെയ്തിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇപ്പൊ പണി കഴിഞ്ഞിരിക്കും, കൊറോണ കഴിഞ്ഞിട്ടിരിക്കും. അപ്പൊ 4 പടം ചിമ്മിട്ട സാധനങ്ങൾ ഇറങ്ങിയതോ മാലപ്പടക്ക്, ഇനി അതുക്കും മേലെ വരാൻ പോവാണ്. പുള്ളി തകർക്കട്ടല്ലേ. വന്നാ നമുക്ക് നല്ല വേഷങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും, പ്രാർത്ഥിച്ചോളാം. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഈ ആങ്കറൊക്കെ തട്ടിപൊട്ടി ജീവിച്ചു പോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അയ്യപ്പനും കോശിയും കഴിഞ്ഞ് നമ്മളെ 2-3 പടങ്ങളിൽ ഇങ്ങനെ എല്ലാം സെറ്റായി, കൺട്രോളർമാരൊക്കെ ചെറുതായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പച്ചപിടിച്ച് അപ്പോഴേക്കും കൊറോണ ഒന്ന് പണി. കൊറോണ നമുക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ചേട്ടനക്ക് മാത്രമല്ല, ലോകമെമ്പാടും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കൊറോണ നാടുവിട്ട് പോവട്ടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതിലുപരി നമ്മുടെ ഫിലിമിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെട്ട നടി ആരാണ്? ഇഷ്ടപ്പെട്ട നടി ശോഭന. ശോഭന ഇപ്പൊ ന്യൂജനിൽ ഇഷ്ടപ്പെട്ട നടി ആരാണ്? ന്യൂ ജനറേഷനിൽ എന്നാലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടാവൂലേ? അല്ലെങ്കിൽ മഞ്ജു വാര്യരും ന്യൂജന അല്ലട്ടാ. ആള് ആളുടെ ലെവലിൽ ഇപ്പോഴും അവിടെയാണ്. ന്യൂജൻ പറയാൻ പറഞ്ഞാല് ആള് പറ മഞ്ജു വാര്യർ. അത് ഇഷ്ടപ്പെട്ട സംഭവമാണ്, ഓക്കെയാണ്. ന്യൂജൻ പെൺകുട്ടികളിൽ ഇപ്പത്തെ സംഭവത്തില് എന്തായാലും മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു പൊളിച്ചു. ന്യൂജനായിട്ട് നിങ്ങൾ എടുക്കോ അറിയില്ലല്ലോ. പൊളിച്ചു. സത്യനന്ദിഗഡ് സാർ എന്നാൽ പറഞ്ഞു, ഞാൻ കുറച്ച് കാലം മുൻപേ സിനിമ എടുത്തു തുടങ്ങിയെന്ന് ഒരു കുറ്റായിട്ട് നിങ്ങൾ കാണരുതിട്ടാണ്. ഇഷ്ടപ്പെടുന്ന ഒരു തെറ്റല്ലോ. ആ അല്ല, ഇഷ്ടപ്പെടുന്നല്ല, ആള് ന്യൂജനിൽ വരുന്നില്ലല്ലോ. അതെ അതെ അതെ. കുറച്ച് കാലം മുൻപേ ഞാൻ സിനിമകൾ എടുത്തു എന്നുള്ളത് ഒരു തെറ്റായിട്ട് കാണരുത്. സിനിമയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? എന്റെ ഇല്ല. അതായത് കസിൻസ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഇല്ല. ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ഓരോന്ന് കറക്റ്റ് ടൈമിനൊക്കെ വന്ന് അമയുന്നത് എങ്ങനെയാ? അത് ഞാൻ എന്റെ സുഹൃത്തുക്കളാണ്, അരുൺ ഘോഷും ബിജോയ് ചന്ദ്രനും ശാന്ത്വി, നമ്മുടെ റോമാൻസ് ഒക്കെ ചെയ്തത്. അപ്പൊ അവരുടെ കൂടെ ഞാൻ
ഫുൾ ടൈം ഉണ്ടാവാറുണ്ട്. ഏത് സെറ്റിലും റോമാൻസ് ഒക്കെ നടക്കുമ്പോഴായാലും ഞാൻ ഉണ്ടാവാറുണ്ട്, അതിന് ശേഷം ഉണ്ടാവാറുണ്ട്. അപ്പൊ സെക്കൻഡ് ക്ലാസ് യാത്ര, അതിൽ ഞാൻ ലോറി ഡ്രൈവറായിട്ട് രണ്ട് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെമ്പചേട്ടൻ്റെ ആ സമയത്ത് അപ്പൊ ഞാൻ ചെമ്പചേട്ടൻ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ചെമ്പചേട്ടൻ എനിക്ക് ഓഫർ തന്നത്. അങ്ങനെ എനിക്കെത്തി. അപ്പൊ പിന്നെ പിന്നെ എന്നെ കാണുമ്പോ കൈപ്പുഴ കുഞ്ഞപ്പൻ, കാടൻ ബെന്നി ചേട്ടൻ ഒക്കെ വിളിച്ചപ്പോ എനിക്കും ഒരു സുഖം കിട്ടണം. അങ്ങനെ ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. സുഹൃത്തുക്കൾ തന്നെയാണ് വിളിച്ചത് എനിക്ക് എല്ലാം തന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഒരു ചെറിയ ചമ്പളൊക്കെ ഉള്ള ആളാണ്, അത് പോയിട്ട് ചാൻസ് ചോദിക്കാറൊക്കെ ഒരു ചമ്പളുള്ള ആളാണ്. ചോദിക്കണം പറയാ, നമ്മള് വാട്സപ്പ് ഒക്കെ അയക്കുന്നല്ലാണ്ട് നേരിട്ട് കാണുമ്പോഴും ചോദിക്കില്ല. പുറിഞ്ചും പറയാൻ നമ്മൾ ചെയ്തു വിളിച്ചു. പക്ഷേ ഇതിലൊക്കെ ഉപരി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രസന്റേഷനും ആ ചിരിയും അത് എനിക്ക് കിട്ടില്ല കേട്ടോ, അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ. നിങ്ങളുടെ ആ ഒരു ഭാവം, ആ ഒരു ലുക്കും സ്റ്റൈലിഷും അല്ല, പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തന്നെ പറയണ്ടാവും. കാരണം അതൊരു രക്ഷയില്ല സത്യം പറഞ്ഞാല്. നിങ്ങളുടെ കോമഡി ആണെങ്കിലും ചെയ്യുന്ന ആ കുറച്ചുള്ളെങ്കിലും അതെന്താ പറയാ, അവിടെ കേറിപ്പോവും. അതായത് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടനൊന്നല്ലല്ലോ. അതെ, നമ്മളവിടെ ചെന്ന കാര്യങ്ങൾ പറയുമ്പോ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു എന്നുള്ളോ. അത് പറഞ്ഞ് അവര് പറഞ്ഞിരുന്നു, അത് നമ്മള് കുട്ടികളുടെ പോലെ സാധനം ചെയ്യുന്നു. ആ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഉയരങ്ങൾ എത്തിയിട്ടെന്ന് ആത്മാർത്ഥമായി സീരിയസ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതെ അതെ അതെ, അല്ല തീർച്ചയായിട്ടും ഇനി വരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ, ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടി വരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇന്ന് ടൈം സ്പെൻഡ് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൂടെ ഷാദുലിയാണ് കൂടെയുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, വൈൻഡ് അപ്പ്, ബൈ ബൈ.